ഹായ്, വെൽക്കം ടു ദേവ്സ് ടിപ്സ്. ഞാൻ ദിവ്യ. അപ്പൊ ദാ വീണ്ടും പാക്കായിട്ട് വന്നേക്കുന്ന ഫേസ് പാക്ക് തന്നെ ഇന്നും ചെയ്തേക്കുന്ന കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ പിന്നെയും വന്നേക്കുക. അപ്പൊ ദാ ഇന്ന് അടിപൊളിയായിട്ട് നമ്മളൊരു ഗ്യാപ്പൊക്കെ എടുത്തിട്ട് വരുമ്പോൾ നമ്മൾ അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പായ്ക്ക് വേണമല്ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പൊ ഞാനൊരു ബ്രേക്കൊക്കെ എടുത്തതിന് ശേഷം വന്നേക്കുക അടിപൊളിയായിട്ട്. അപ്പൊ ഞാൻ ദാ ഫേസൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുമല്ലേ. അപ്പൊ ഞാന് ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇന്നത്തെ നമ്മുടെ പായ്ക്കിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാൻ മാറാനും പിഗ്മെന്റേഷൻ മാറാനും ഈ അൺഈവൻ സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ പല ആൾക്കാരും ഫേസ് ചെയ്യുന്നതായിരിക്കും അല്ലേ. ഈ ഭാഗത്തൊക്കെ കറുത്തത്, എന്താ പറയുന്നത്, കറുത്ത പാട്, കരിവാളിപ്പൊക്കെ. അപ്പൊ അതൊക്കെ മാറി നല്ല സ്കിൻ നല്ല അടിപൊളിയായിട്ട് ഗ്ലോ ആവാനും ബ്രൈറ്റൻ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്ക. അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മളുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടിയാണ്. അപ്പൊ ഗോതമ്പ് പൊടി വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്ക. അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു പായ്ക്ക. അപ്പൊ ഞാൻ ലൈവായിട്ട് നിങ്ങളെ റിസൾട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളതാ ഗോതമ്പ് പൊടി അല്ലേ. സത്യമാണ്, ഇത്രയും ഇഫക്റ്റീവ് ഗോതമ്പ് പൊടിക്ക്. ഇപ്പൊ അരിപ്പൊടിയൊക്കെ ഓക്കെ, നമുക്കറിയാം, അരിപ്പൊടിയാണെങ്കിലും കടലമാവാണെങ്കിലും ഒക്കെ നമുക്കറിയാം. പക്ഷെ ഗോതമ്പ് പൊടിക്ക് ഇത്ര ഇഫക്റ്റ് ഉണ്ടെന്ന് ഞാൻ ഒന്ന് രണ്ട് പായ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ കൂടെ വേറെ വേറെ ഇൻഗ്രീഡിയൻസ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്ക്. അപ്പൊ എല്ലാം ട്രൈ ചെയ്ത്, ഗോതമ്പ് പൊടി അടിപൊളിയാണ്, റോക്കിംഗ് ആണ്. അപ്പൊ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ പായ്ക്ക് എല്ലാം ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയാൻ മറക്കല്ലേ. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പായ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂണോളം ഹണി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന റോസ് വാട്ടർ. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ റോസ് വാട്ടർ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറും ബാക്കി വെള്ളവും കൂടെ ചേർത്ത് നല്ല സ്മൂത്തായിട്ട് നമുക്ക് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ഇനി ഞാൻ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. മുഖത്ത് അത്യാവശ്യം ടാനും ഒക്കെയുണ്ട്. അപ്പം ഞാൻ മുഖത്ത് നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് ടാൻ മാറാനും മുഖത്തെ കരിവാളിപ്പ് മാറാനും ഒക്കെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അടിപൊളിയായിട്ടുള്ള ഒരു പായ്ക്കായതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി അതൊന്ന് ഷെയർ ചെയ്ത് തരാമെന്ന്. അപ്പൊ ഞാൻ പായ്ക്കൊക്കെ നല്ലപോലെ നല്ല തിക്കായിട്ട് തന്നെ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. കണ്ണിൻ്റെ താഴെയും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ എന്തൊരു പായ്ക്ക് ഇട്ടാലും നമ്മുടെ കഴുത്തിലും തേച്ച് പിടിപ്പിക്കാൻ മറക്കല്ലേ. എന്നിട്ട് ഞാനിതൊരു 10 മിനിറ്റ് വെക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുന്നില്ല. എന്നിട്ടൊരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട്. അപ്പൊ ദാ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. മുഖം നല്ലതായിട്ട് സോഫ്റ്റായി, അതേപോലെ തന്നെ ടാൻ മാറുകയും പിഗ്മെന്റേഷൻ മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ലൈവായിട്ട് റിസൾട്ട് കണ്ടല്ലോ. ഒരു ഫേക്കിങ്ങോ ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ ലൈവായിട്ട് നിങ്ങളെ റിസൾട്ട് കാണിച്ചതാ. നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട്. പിന്നെ ഞാൻ ഇപ്പൊ പോയിട്ട് ഒരു മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് നമ്മൾ ഏതൊരു പായ്ക്ക് ഇട്ടാലും അത് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ, അത് ഇന്ന ബ്രാൻഡ് എന്നൊന്നുമില്ല, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആ ഒരു മോയ്സ്ചറൈസർ കമ്പൽസറി ആയിട്ട് ഇട്ടിരിക്കണം. പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാന്ന് പറഞ്ഞാണ് അലോവേര ജെൽ. എനിക്കറിയത്തില്ല നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീടുകളിലുള്ള അലോവേര ജെൽ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാൻ എനിക്കത് ഇച്ചിങ് പ്രോബ്ലം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ അല്ലാതെ നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടത്തില്ല അലോവേര ജെൽ. ആ അലോവേര ജെല്ലാണ് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ചില മടി പിടിച്ച ദിവസങ്ങളിൽ മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറാണ് അലോവേര ജെൽ. അപ്പൊ വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, ജസ്റ്റ് ആ അലോവേര ജെൽ ഇങ്ങോട്ട് എടുക്കുക, അതെടുത്ത് ജസ്റ്റ് മുഖത്തൊക്കെ തേക്കുക. അത് മാത്രമേ ഞാൻ ചില മടിയുള്ള ദിവസങ്ങളിൽ ചെയ്യത്തുള്ളൂ. പക്ഷെ നല്ലൊരു മോയ്സ്ചറൈസറാണ് അലോവേര ജെൽ. അല്ലാതെ തന്നെ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് അലോവേര ജെൽ യൂസ് ചെയ്തിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും നല്ലതാണ്. അലോവേര ജെൽ ഭയങ്കര സൂപ്പറാ പോട്ട്, നമ്മൾ അതല്ല പറഞ്ഞുകൊണ്ട് വന്നെ. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ കമ്പൽസറി ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. പിന്നെ അതേപോലെ നമ്മൾ പുറത്ത് വെയിലത്ത് പോവാണെങ്കിൽ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ടതാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യണേ. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ചോണം. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പായ്ക്കുകൾ, മെയിൻലി നമ്മുടെ ഈവനിങ് ടൈമിൽ പായ്ക്ക് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അത് ഭയങ്കര ഇഫക്റ്റീവ് ആയിരിക്കും. അല്ലാതെ നമ്മൾ എന്തൊരു പായ്ക്ക് ഇട്ടിട്ടും ഈ പായ്ക്കെന്നല്ല, നമ്മൾ വെയിലത്ത് പോയാൽ ഭയങ്കരമായിട്ട് നമ്മുടെ കളർ ടോൺ ഭയങ്കരമായിട്ട് ഡിം ആവും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാണ്. അപ്പൊ നമ്മുടെ പായ്ക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എങ്ങനെ ഉണ്ടെന്ന് പറയാൻ മറക്കല്ലേ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് പ്രതീക്ഷയോടെ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ പറയാം. ടാറ്റാ, ബൈ ബൈ. പിന്നെ ഒരു കാര്യം കൂടി, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരുപാട് ഇതേപോലത്തെ പായ്ക്കുകളാണെങ്കിലും കുറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് തന്നെയാണ്. അപ്പൊ എല്ലാവരും അതുകൂടെ കയറി കാണുന്നേ. അപ്പൊ ശരി.